ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് തിരക്കിടുക്കാച്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വിശാലും അനന്യയും അജിത്തും പേപ്പറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ഇപ്പോൾ ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല എന്നാ വിശാൽ പറ, അതിന് എപ്പോഴും ഒരു സമയം ഉണ്ടാവുക എന്നും ചോദിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ വിശാൽ പെട്ടെന്നൊരു മറുപടി, സൗകര്യമില്ല എന്നും. അപ്പോൾ അനന്യയും ഗൗതമനും ഒന്ന് ഞെട്ടി. ഇതെന്താ വിശാൽ ഇങ്ങനെ പറയുന്നത്? ആ, ഇങ്ങനെ പറഞ്ഞാ അതൊരു മര്യാദ കേടാ. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച സമയം ചോദിക്കുക. ഒരാഴ്ചക്കുള്ളിൽ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇത് വിപണിയിൽ ഇറങ്ങട്ടെ. അതിനുശേഷം ആൾക്കാരത് മേടിക്കട്ടെ, രുചിച്ച് നോക്കട്ടെ. എന്നാലല്ലേ അതിൻ്റെ ഫലം പറയാൻ പറ്റൂ എന്നും പറഞ്ഞ് വിശാൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. വിശാൽ പോയി കഴിഞ്ഞതും നമ്മുടെ അനന്യ, പേപ്പാറ, ഗൗതമൻ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന മട്ടിൽ. അപ്പം അജിത്ത്, എൻ്റെ സാറേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇയാളെപ്പോലുള്ളവന്മാരെ ഒന്നും കമ്പനിയിലേക്ക് കയറ്റല്ലെന്ന്. ഇപ്പം എന്താ, ഇടോ ഓടോ, പോയി തനിക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞ് ഗൗതമൻ അജിത്തിനെ ഓടിച്ചു വിട്ടിട്ട് അവിടെ ഇരിക്കുക. അപ്പം അനന്യ, എൻ്റെ അച്ഛാ, ഇതെന്തിനാ അജിത്തിനോട് ദേഷ്യം കാണിക്കുന്നേ? അയാൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു കാരണം വെച്ചാ അയാൾ പറയുന്നതിലും കാര്യമുണ്ട്. ആദ്യം മുതലേ അയാൾ പറഞ്ഞതാ വിശാലിനെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. പക്ഷേ നമ്മളത് കേട്ടില്ല. നമ്മുടെ എടുത്തുചാട്ടം കാരണമാ ഇന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും സൂക്ഷിക്കണം അച്ഛാ. എടിമോളെ നോക്കാം, അവൻ ഒരാഴ്ചത്തെ സമയം ചോദിച്ചിട്ടില്ലേ, ആ ഒരാഴ്ച വരെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് തീരുമാനിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതമൻ അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അനന്യയ്ക്ക് ഇത് ഭയങ്കര തിരിച്ചടിയാണേ. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മച്ചിയാണ്. അമ്മച്ചി ദേവയവും കടവും കൺമണിയോടും കൂടെ സംസാരിക്കുക. ഷോ, എന്നാലും ഇങ്ങനെ ഒരുത്തൻ നമ്മുടെ കൺമുൻപിൽ വന്നതും അവനെ പിടിച്ച് അവളെ കൊണ്ട് കെട്ടിക്കാൻ തോന്നിയതും ഒക്കെയാണല്ലോ മക്കളെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതിപ്പോൾ ഭയങ്കര ഒരു പ്രശ്നമായിരിക്കുക. മധുരിമ, അവളെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റി പോരുത്, അവളുടെ ഒരു കാര്യവും ഇവിടെ പറഞ്ഞു പോകരുത് എന്നൊക്കെ പറയാണ്. അതേ അമ്മേ, അതേ അമ്മച്ചി, എന്ത് ചെയ്യാനാ? നമ്മൾ ഒരുപാട് അവളെ വിശ്വസിച്ചു, പക്ഷേ നമ്മളുടെ വിശ്വാസം അവളത് ഇല്ലാതാക്കി. എന്ത് ചെയ്യാനാ? സാരമില്ല, നമുക്കെല്ലാം സഹിക്കാം, അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടോണ്ട് അമ്മച്ചി, എടാ മക്കളെ, ദേവ ഇനിയെങ്കിലും ദേ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. എടാ, നമുക്ക് വേണമെങ്കിൽ അവൾക്ക് ജീവിക്കാനും അവൾക്ക് നിലനിൽക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ചെറിയൊരു കമ്പനി ഇട്ട് കൊടുക്കണോ, അത് ചെയ്യാം. പക്ഷേ അവൾ വിശാലിൻ്റെ ഒപ്പം നിൽക്കാൻ പാടില്ല. പക്ഷേ അമ്മച്ചി, വിശാലില്ലാതെ ഒരു ജീവിതം അത് അവൾക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മാറ്റി നിർത്താൻ തീരുമാനിച്ചാലും വിശാൽ ചിലപ്പോൾ അവൾ ഇട്ടേച്ചു പോയാലോ? അതൊരു വലിയ സങ്കടമല്ലേ. ആണെങ്കിൽ അവൾ പോട്ടേടാ, വിശാലിൻ്റെ ഒപ്പം തന്നെ പോട്ടെ. പക്ഷേ നമുക്കിനി അവളെ വേണ്ട. മധുരിമയുടെ കാര്യം അതിനിവിടെ സംസാരിച്ചുകൂടാ. എന്തൊക്കെയായാലും അമ്മച്ചി അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ? കാര്യങ്ങൾ പറഞ്ഞോ, പക്ഷേ അത് അവസാനത്തെ വർത്തമാനമായിരിക്കണം. ഇനി ഒരിക്കലും അവളോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ എന്നും ചോദിക്കുകയാണ്. ഇത് കേട്ടതും, ശരി അമ്മച്ചി, ഞങ്ങൾ ഇന്നത്തോടെ മധുരിമയുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിച്ചു എന്ന് അവളോട് പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് നമ്മുടെ കൺമണി അമ്മച്ചിക്ക് വാക്ക് കൊടുക്കുക. അപ്പോൾ അമ്മച്ചി അകത്തേക്ക് പോയി. അപ്പോൾ കൺമണി ദേവയോട്, ദേവേട്ട അവളെ കണ്ട് സംസാരിക്കണം, അവളുമായിട്ടുള്ള സകല ബന്ധവും നമ്മൾ അവസാനിപ്പിച്ചു എന്ന് അവളോട് പറയണം, ഇല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ലെന്നേ. ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരിയടോ, ഞാനും അങ്ങനെ ഒരു തീരുമാനത്തിലുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പേരെ സ്നേഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കുടുംബത്തിലുള്ളവരെയാണ്. അതിനേക്കാൾ ഒരുപിടി മുകളിലായിരുന്നു മധുരിമയോടുള്ള സ്നേഹവും. പറഞ്ഞിട്ടെന്താ കാര്യം, നമ്മളുടെ സ്നേഹം തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാടോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മധുരിമയാണ്. മധുരിമ അച്ഛന് ചായ കൊണ്ട് കൊടുക്കുക. മോളെ മധുരിമേ, എന്താ അച്ഛാ, ദേവയും കൺമണിയും നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുക. എന്തു ചെയ്യാനാ? മോളെന്താ പറയുന്നേ? അവരോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാമല്ലോ. ഏയ്, വേണ്ട അച്ഛാ, വിശാലിന് കൊടുത്ത വാക്ക് അത് തെറ്റിക്കാൻ പറ്റില്ല. എന്തായാലും ദേവയോടും കൺമണിയോടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് ക്ഷമിക്കുമായിരിക്കും. അല്ല മോളെ, ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് മോള് വിശാലിനോട് ചോദിച്ചായിരുന്നോ? ചോദിച്ചച്ഛാ, ഇല്ലാന്ന് തന്നെ പറയുക, തറപ്പിച്ചു പറയുക, സത്യം ചെയ്ത് പറയുക. ഇതിനേക്കാൾ കൂടുതലും ഞാൻ എന്ത് ചെയ്യാനാ മോളെ? എന്തൊക്കെയായാലും വിശാലിൻ്റെ പ്രതികാരം നല്ലത് തന്നെയാണ്. അവളുടെ അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യുക, അതിന് നമ്മൾ എതിര് നിൽക്കണ്ട. പക്ഷേ ഭരത്തിനെ ഒരുപാട് ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ദേവയും കൺമണിയും മാറ്റിയെടുത്തത്. അവൻ്റെ നല്ല സ്വഭാവമായിപ്പോൾ അവനിപ്പോൾ ആ മറ്റേ പഴയ എന്താ പറയുക, പഴയ ഭരത്തെ അല്ല, അവനെ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് അവർ രണ്ടുപേരും. അങ്ങനെയുള്ളപ്പോൾ ഭരത്തിനോട് ദേ വിശാലിൻ്റെ പ്രതികാരം അത് വേണ്ടാന്ന് പറയണം. അച്ഛാ, അതൊക്കെ ഞാൻ സംസാരിച്ചതാണ്. ഭരത്
ഭയത്തിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് ശാന്തി അമ്മച്ചീസിലേക്ക് കയറി ചെന്നത്. പക്ഷേ അവിടെ വെച്ച് ദേവയുടെയും കൺമണിയുടെയും സ്നേഹവും പെരുമാറ്റവും അവളുടെ മനസ്സ് തന്നെ മാറ്റിക്കളഞ്ഞു. അവരുടെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞതാ. അതുകൊണ്ടാ ഭരത്തിനെ കൊല്ലണ്ടായെന്ന് വിചാരിച്ച് വെറുതെ വിടുകയും ചെയ്തത്. ഇക്കാര്യം വിശാലനോട് പറഞ്ഞതാ. ശരി, സമ്മതിച്ചു. പക്ഷേ ഭരത്തിനെ തൊട്ട് കളിക്കണ്ടെന്ന് വിശാലനോടൊന്ന് പറഞ്ഞേക്ക്. ദേവയും കൺമണിയും ഒരിക്കലും വേദനിക്കാൻ പാടില്ല. അവരെന്നും സന്തോഷത്തോടെ ഇരിക്കണം. ഇല്ല ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ദേവയും കൺമണിയും എന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തതാ ശരിയെന്ന്. ദേ പിന്നെ മോളെ, ഞാനൊന്ന് തളർന്നു വീണ, ഈ അച്ഛനൊന്നും ഈ ലോകത്ത് ഇല്ലാതായ, നിനക്ക് വേറെ ആരുമില്ല എന്നാ ഓടിയെത്താൻ ദേവയും കൺമണിയും ഉണ്ടാവും കേട്ടോ എന്നൊക്കെ ഇത് കേട്ടതും, അച്ഛാ അച്ഛനെന്തിനാ ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ദേ എല്ലാ സത്യങ്ങളും പറയാം. ഒരു കാരണം വച്ചാ ഇപ്പം തന്നെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വിശാലിന് കൊടുത്ത വാക്ക് അത് പാലിക്കാതെ പറ്റില്ലല്ലോ അച്ഛാ. വിശാല് പറയാതെ എനിക്കതൊന്നും പറയാനും പറ്റില്ല എന്നും മധുരിമ പറയുകയാണ്. ഇതേ സമയം ആകെ സങ്കടപ്പെട്ട് നിൽക്കുക അച്ഛൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയയെയും രവിയുമാണ്. ആ അതെ രവി, ആ കാറുകാരൻ വന്നാൽ താൻ വില പേശിക്കൊള്ളും കേട്ടോ. ചില ആൾക്കാരിങ്ങനെയാ, കാറ് കച്ചവടമാകുന്നതിന് മുമ്പ് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കും. എന്നാൽ നമ്മൾ മേടിക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങേർക്ക് അവർക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കും. ആ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പൈസ ഇത്രയും തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് രവി സംസാരിച്ചാൽ മതി. ശരി വിജയ്, ഞാൻ സംസാരിക്കാം. അപ്പോഴേക്ക് അയാൾ വന്നു. അയാൾ വന്നിട്ട് നിങ്ങൾ മിടുക്കന്മാരാണല്ലോടാ മക്കളെ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഈ കാറ് വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കിയോ? ആ എന്നാൽ പറ ആരാ മേടിച്ചത് എന്ന് ചോദിക്കുക. അത് പിന്നെ ചേട്ടാ, ഈ കാർ മേടിക്കാൻ പ്രത്യേകിച്ച് ആരും വന്നിട്ടില്ല. ഹാ പിന്നെ എന്നാത്തിനാടാ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്? ഞാൻ എൻ്റെ ജോലി ഇട്ടേച്ചല്ലേ വന്നത്. വല്ലാത്തൊരു കഷ്ടമായിപ്പോയി ചേട്ടാ. സത്യത്തിൽ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ ആർക്കും താല്പര്യമൊന്നുമില്ല. വണ്ടിയുടെ കാര്യം പറയുമ്പോൾ നല്ല കണ്ടീഷനൊക്കെ ഉള്ളതെന്ന് പറയുമ്പോഴും ആർക്കും വേണ്ടാന്ന് തന്നെ പറയുന്നേ. എന്നാൽ ഞങ്ങളിത് മേടിച്ചാലോ ഒന്ന് ആലോചിക്കുക ചേട്ടാ എന്ന് പറയണം. ആഹാ, ഇത് കൊള്ളാലോടാ മിടുക്കന്മാരെ, നിങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചോ? ഞാൻ നിങ്ങളെ വിൽക്കാൻ ഏൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ തന്നെ കച്ചവടം ഉറപ്പിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ മക്കളെ? ആ പിന്നെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ നിങ്ങൾക്കറിയാലോ, നല്ല വണ്ടിയാണ്, ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ദേ നിങ്ങൾ തന്നെയല്ലേ വർക്ക് നടത്തിയത്, അറിയാം ചേട്ടാ. ആ എന്നാൽ ഞാനൊരു വില പറയാം. പറയട്ടെ, പറഞ്ഞോ ചേട്ടാ. 600,000 രൂപ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അപ്പോൾ നമ്മുടെ വിജയും രവിയും മനസ്സങ്കടത്തോടെ ഇങ്ങനെ നോക്കുക. എന്താടാ മക്കളെ, അല്ല ചേട്ടാ ഞങ്ങളിതിന് വിലയിട്ടിരിക്കുന്നത് 500,000 രൂപയാണ്. വേണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് നമുക്കൊന്ന് വില പറയിപ്പിക്കാം, എന്നിട്ട് ചേട്ടൻ തന്നാൽ മതി. എനിക്ക് അങ്ങനെയൊന്നും നിങ്ങളെ വിശ്വാസക്കുറവൊന്നും ഇല്ലടാ. ഞാൻ എൻ്റെ കടബാധ്യത തീർക്കാൻ 600,000 രൂപ പറഞ്ഞത്. എന്തിനാ 600,000 തന്നൂടെ ചേട്ടാ? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഞങ്ങൾക്കിത് മറിച്ച് വിൽക്കാനൊന്നുമല്ല, ഞങ്ങൾക്കിത് ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് 500,000 അതിൽ ഉറപ്പിക്കാം. ആ എന്നാൽ ശരിയടാ മക്കളെ, നിങ്ങൾ പറയുമ്പോൾ പിന്നെ ഞാനെങ്ങനെയാണ് വേണ്ടാന്ന് പറയുന്നേ? 500,000 ഈ 500,000 ഇപ്പം തന്നെ കാർ മേടിച്ചോ. ശരി ചേട്ടാ, ഞങ്ങൾ പണം ഇപ്പം തന്നെ തന്നേക്കാം എന്നും പറഞ്ഞ് ആ കാർ വിജയും രവിയും അങ്ങോട്ട് മേടിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തോടുകൂടെ തന്നെ. അതെ, ആ കാർ കാന്തിമോളുടെ സ്വപ്നം പോലെ തന്നെ അവരുടെ സ്വന്തമായി. 500,000 രൂപ കടബാധ്യതയെ അങ്ങോട്ട് തീർത്തു. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മധുരിമയാണ്. മധുരിമയുടെ അച്ഛൻ എവിടെയാണ് പോകാനായിട്ട് റെഡിയായിട്ട് വരാം. അച്ഛനവിടെ പോവുക, ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം മോളെ എന്നും പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ദേവയും കൺമണിയും വരികയാണ്. എന്താ മക്കളെ, എന്താ കാര്യം, നിങ്ങൾ വരുമ്പോഴേ എനിക്ക് പേടിയാ എന്നും അച്ഛൻ. ഓ അങ്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് ആലോചിച്ച് നോക്കിയേ, 2-3 മാസം മുമ്പ്. അപ്പൊ അങ്കൾ പറഞ്ഞിരുന്നതേ ഞങ്ങൾ വരുന്നത് ഒരാശ്വാസമാണെന്നാ. ഇപ്പൊ അങ്കളിന് പേടിയായി തുടങ്ങി അല്ലേ? അയ്യോ മക്കളെ, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. എന്തെങ്കിലും വിശാല് പ്രശ്നം ഉണ്ടാക്കിയോ എന്നറിയാൻ വേണ്ടി. വേണ്ട അങ്കളെ, വേണ്ട, ഞങ്ങൾ വന്നത് ചില ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാനാ. അങ്കളിന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയിക്കോ. ഏയ് അത് വേണ്ട മക്കളെ, നിങ്ങൾ കാര്യം പറഞ്ഞോ. ഓ അങ്കളും പേടിയായിരിക്കും അല്ലേ, ചിലപ്പോൾ അങ്കിള് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി. അയ്യോ അതുകൊണ്ടൊന്നുമല്ല, വേണ്ട അങ്കളെ, അങ്കിൾ ഇവിടെ തന്നെ നിന്നോ. മധുരിമ, ഇത് തൻ്റെ ബാഗാണ്, ഓഫീസിലുണ്ടായിരുന്ന നിൻ്റെ ബാഗ് എന്നും. ഇതെന്തിനാ ദേവ ഇപ്പോഴേ എടുത്തോണ്ടുവന്നത്? ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യാത്തവരുടെ ഒരു സാധനം സൂക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത് തിരിച്ചു കൊണ്ട് തരാമെന്ന് കരുതി വന്നതാ. ആ ദേ ഇത് നിൻ്റെ ശമ്പളമാണ്, മാസം തികഞ്ഞിട്ടില്ല. എന്നാലും ശമ്പളം ഞാൻ വെട്ടിയിട്ടൊന്നുമില്ല. ഈ മാസത്തെ ശമ്പളം അത് മുഴുവനും ഉണ്ട്, പിടിച്ചോ. ഇത് എനിക്കിത് വേണ്ട എന്നും നമ്മുടെ മധുരിമ. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ, ജോലി ചെയ്തതിനുള്ള കൂലി. ഞങ്ങൾക്ക് ഔദാര്യത്തിൽ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി മേടിച്ചിരിക്കണം. ദേവ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ഇത്? എന്നെ നിങ്ങൾ എന്നേക്കുമായിട്ട് വേണ്ടാന്ന് വെക്കുകയാണോ? അതെ, നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട. നിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പോ സഹോദരി സ്നേഹമോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിന്നെ എന്നേക്കുമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പറിച്ചു മാറ്റിയതിൻ്റെ അടയാളമാണ് ഈ ബാഗും ഇതിലുള്ള ചെക്കും.
പിടിക്കാനാണ് പറഞ്ഞത്. അത് കേട്ടത് മധുരം അത് മേടിക്കുന്നില്ല. അതെ, നിന്റെ ലാപ്ടോപ്പിൽ ഇനി എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ അടിച്ചു മാറ്റി എന്നൊക്കെ പറയാനല്ലേ. ഞങ്ങൾക്ക് വേണ്ട, എടുത്തോണ്ട് പോടി എന്നും പറഞ്ഞ് കയ്യിലോട്ട് വെച്ചു കൊടുക്കുക. അപ്പം മധുരമ്മ പൈസ മാത്രം മേടിച്ചില്ല, പൈസ മേടിക്കാതെ ഇപ്പോൾ ദേവ, അതെ ഇന്നലെ നിങ്ങളോട് പെരുമാറിയതുപോലെ എനിക്ക് പെരുമാറേണ്ടി വരും. മര്യാദയ്ക്ക് ഇത് മേടിക്കാനാണ് പറഞ്ഞത്. അപ്പം മധുരമ്മ പേടിച്ചിട്ട് അത് മേടിച്ചു. ആ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞിട്ട് ദേവ പുറത്തേക്ക് പോയി. അപ്പം മധുരമ്മ ഭയങ്കര സങ്കടത്തോടെ അകത്തേക്ക് പോവുക. അപ്പോൾ കൺമണിയും പിന്നാലെ ചെന്നു, എടി നിന്നെ ഞങ്ങൾ ശപിക്കുകയോ എന്താ പറയുക കണ്ണീര് വിട്ട് നിന്നെ നശിപ്പിക്കാൻ നോക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം നിന്നിൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിന്നെ പ്രാകാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ലടി. എന്തായാലും ഞങ്ങളുടെ സ്നേഹം അത് നീ കള്ളവാണെന്ന് കണ്ടല്ലോ. മതി, ഇനിയെങ്കിലും നീ ഒന്ന് ചിന്തിക്കണം. ദേ പിന്നാലെ പിന്നിലേക്കൊന്ന് നോക്കണം. അച്ഛനും മോൾക്കും ഒരു തളർച്ച ഉണ്ടായിരുന്നപ്പോൾ ആരാ ഉണ്ടായിരുന്നതെന്ന്. ആ എന്നാൽ പോട്ടേടി എന്നും പറഞ്ഞ് കൺമണിയും പോയി. കൺമണിയും പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മധുരമ്മ പൊട്ടിക്കറിയുക. അപ്പം അച്ഛൻ, മോളെ എന്ത് ചെയ്യാൻ അച്ഛ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ എന്നെ വിട്ട് പോവുക. എനിക്കവരെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അവരോട് സത്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ രണ്ടുപേരും പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അച്ഛ. മോളെ സാരില്ല, എന്ത് ചെയ്യാനാ. ദേ ആദ്യമൊക്കെ എനിക്കിത് അവരോട് പറയണമെന്ന് തോന്നി, പക്ഷേ വിശാൽ പറയുന്നത് ശരിയാണെന്നും തോന്നുന്നു. കാരണം ഈ കാര്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേവയും കൺമണിയും നമ്മളെ വിശ്വസിച്ചൊന്നും വരില്ല. അതുകൊണ്ട് പറയാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി എന്നൊക്കെ പറയണത് കേട്ടതും മധുരമ്മ അച്ഛൻ്റെ നെഞ്ചത്ത് ചാരി കിടന്ന് ഭയങ്കര കരച്ചിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തനുജയാണ്. തനുജ വാതിക്കലിരുന്ന് ഇങ്ങനെ ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും സ്വപ്നം ഓടി വന്നു. തനുജേ തനുജേ എന്ന് ചോദിച്ചുകൊണ്ട്, എന്താ സ്വപ്നേ? ആ കാന്തിമോളെ കണ്ടോ? ആ കാന്തിമോളെയും കൊണ്ട് അച്ഛൻ ഇറങ്ങി നടക്കാൻ പോയി. ആണോ? എന്നാൽ ഞാൻ അവരെ ഒന്ന് നോക്കട്ടെ കേട്ടോ. എന്താ സ്വപ്നേ, എന്ത് പറ്റി? അത് പിന്നെ വിജയനെ ഇപ്പോൾ വിളിച്ചിരുന്നു. വിജയ്യോ? എന്തിനാ വിളിച്ചേ? അതെ, അവർക്ക് കാറും കൊണ്ട് വരുന്നുണ്ടെന്ന്. ആഹാ, അവരിത്ര പെട്ടെന്ന് കാറ് മേടിച്ചോ? അതെ, കാറ് മേടിച്ചു, പൈസയും കൊടുത്തു എന്നാ പറഞ്ഞത്. ആ കാറും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അത് പറയാനാ കാന്തിമോളെ നോക്കി വന്നത്. ആ ദേ വന്നല്ലോ. ആ മോളെ, അച്ഛാ വിജയും രവിയും കാറും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? അത് സന്തോഷമുള്ള കാര്യമാണല്ലോ. മോൾക്ക് സന്തോഷമായ? എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും കാന്തിമോള്. അപ്പോഴേക്കും കാറുമായിട്ട് അവരെത്തി. കാറ് കണ്ടതും നമ്മുടെ കാന്തിമോൾക്ക് ഭയങ്കര സന്തോഷം. അപ്പം അച്ഛാ എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാട മക്കളെ, മുമ്പൊക്കെ ഇതിനേക്കാൾ വലിയ വണ്ടി നമ്മൾക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും നിങ്ങളുടെ മുഖത്ത് ഇത്രയും സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴേക്കും ദേവയും കൺമണിയും, ആഹാ നിങ്ങൾ ഇന്ന് തന്നെ കാറെടുത്തോ? ആ ഞങ്ങൾ കാറെടുത്തട ദേവ, നീ ഒന്ന് ഓടിച്ചു നോക്ക്. ഏയ് വേണ്ട വേണ്ട, ഏറ്റവും നല്ല മെക്കാനിക്കലായ രണ്ടുപേരല്ലേ ഇത് ഓടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഞാൻ എന്തിനാ ഇനി പ്രത്യേകമായിട്ട് ഓടിച്ചു നോക്കുന്നേ? എന്നാലേ എല്ലാവരും വണ്ടിയിലോട്ട് കയറ്, നമുക്കൊന്ന് പോയിട്ട് വരാം. എവിടെ? ഒന്ന് കറങ്ങിയടിക്കാന്നേ. ഇന്ന് തന്നെ ഇങ്ങോട്ട് ആ വണ്ടി കൊണ്ടുവന്നത് അതിനാണ് എന്നും പറയുകയാണ്. അത് കേട്ടതും, എടാ മക്കളെ നിങ്ങൾ പോയിട്ട് വേണം, ഞാനില്ല. ആ കൊള്ളാലോ അച്ഛൻ, അമ്മ ഇല്ലാത്തതുകൊണ്ടല്ലേ വരാത്തത് എന്നും പറഞ്ഞ് നമ്മുടെ തനുജ കളിയാക്കുക. ആ അങ്ങനെയൊന്നും ഇല്ലടാ, നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് വാ, അച്ഛൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ ദേ ഈ കാറ് ഇന്ന് നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൽ മേടിച്ചതാ, അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ട്. അതുകൊണ്ട് ഈ അച്ഛനും ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ. നിങ്ങൾ പോയിട്ട് വാ, നിങ്ങളാണ് സന്തോഷിക്കേണ്ടത്. ഇനി അച്ഛൻ്റെ സന്തോഷമൊക്കെ ഒന്നുമല്ല, നിങ്ങളുടെ സന്തോഷം അതാണ് ഈ അച്ഛന് വലുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിട്ട് വാ. എന്നാൽ നിങ്ങളും വാ ദേവേ കൺമണി. ഏയ് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ അച്ഛനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നത്. എന്നാൽ പിന്നെ ഞങ്ങൾ സംസാരിക്കാം, നിങ്ങൾ പോയിട്ട് വാ. അപ്പോൾ നമ്മുടെ കാന്തിമോള്, ആൻറ്റി ദേ വിജയങ്ങളും രവിയങ്ങളും കൂടെ ഇന്ന് പുതിയ കാർ മേടിച്ചു, അതിലെല്ലാവരും കൂടെ കറങ്ങാൻ പോവുക. അപ്പോൾ ആൻറ്റി അങ്കിളും വാ, അതല്ലേ ഒരു രസം. ഏയ് വേണ്ട മോളെ, ഞങ്ങൾ ഇനിയൊരു ദിവസം വരാം, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് കൺമണി കാന്തിമോളോട് പറയണത് കേട്ടത്. കാന്തിയുടെ കയ്യിലിരുന്ന പൂ കൺമണിയുടെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് കൺമണിയോട് താങ്ക്സ് പറഞ്ഞിട്ട് കാന്തിമോളും എല്ലാവരും കാറിൽ കയറിപ്പോയി. അവരെല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ ആനന്ദവർമ്മ ചോദിക്കുക, എന്താ മക്കളെ നിങ്ങളെന്താ ഇങ്ങോട്ട് പോകുന്നേ? അത് പിന്നെ അച്ഛാ ഞങ്ങൾക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. കാര്യമോ? എന്ത് കാര്യം? എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും പറ. അച്ഛാ അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ആനന്ദവർമ്മ, എന്താടാ മക്കളെ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായോ? അവർ നിൽക്കുമ്പോൾ പറയാൻ പറ്റാത്തത് കൊണ്ട് അച്ഛാ ഞങ്ങൾ ഇത്രയും നേരം മിണ്ടാതെ നിന്നത്. അച്ഛനോടായിട്ട് തനിച്ചു പറയാനുള്ളതാ. എന്താടാ? എന്താണെങ്കിലും തുറന്നു പറ. എന്നോട് എന്തിനാ മടിക്കുന്നേ? പറഞ്ഞോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് എന്തും പറയാമല്ലോ എന്നൊക്കെ ആനന്ദവർമ്മ ചോദിക്കുകയാണ്. ഇത് കേട്ടതും കൺമണി ദേവയുടെ മുഖത്തേക്ക് നോക്കുക. എന്തിനാ ദേവേട്ടൻ മടിക്കുന്നേ? നമ്മുടെ അച്ഛനോടല്ലേ. ദേവേട്ടൻ തുറന്നു പറ. എടോ വന്നാലും വേണ്ട, വിഷമിക്കണ്ട. എന്താ മോനെ നീ പറയാൻ പോകുന്നത്? വലിയൊരു ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നുന്നല്ലോ. അതെ അച്ഛ, ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അത് എങ്ങനെ ആരും തുടങ്ങുമെന്ന് എനിക്കറിയില്ല അച്ഛ. എടാ തുടങ്ങ്, നീ എന്താണെങ്കിലും എന്നോട് പറ എന്നോടല്ലാതെ വേറെ ആരോടാ പറയാൻ പോകുന്നേ എന്നും ആനന്ദവർമ്മ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ദേവ ഒന്ന് മുന്നോട്ട് നടക്കുക.
എന്നിട്ട് കുറേ നേരം ഇരുന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ആനന്ദവർമ്മയുടെ മുഖത്തേക്ക് നോക്കണം. അതെ, ദേവയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അതെ, കാര്യമറിയാതെയാണ് നമ്മുടെ ദേവയും കൺമണിയും മധുരമയോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്. പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇനി മധുരമയും കൺമണിയുമെല്ലാം ഒന്നാകുമോ? മധുരമയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. വിശാലിനെ സപ്പോർട്ട് ചെയ്യോ കൺമണിയെ സപ്പോർട്ട് ചെയ്യോ എന്നോർത്തിട്ട് ഭയങ്കര വേദനയും ഉണ്ട്. ഇനി എല്ലാവരും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.